എല്ലാവരും പറഞ്ഞാണ്ട് യേശു എല്ലാവരും എല്ലാവരും പറഞ്ഞാണ്ട് യേശു. ഇന്നലെ നാളിൽ ഒരുമിച്ചായിരിക്കാൻ കഥാവുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് വിശുദ്ധ ആരാധന ദിവസം അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ ഓരോരുത്തരിലൂടെയും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാനും കർത്താവ് സന്തോഷിച്ചുകൊണ്ടിരിക്കും. ഞായറാഴ്ചയെങ്കിലും നമുക്ക് പെട്ടെന്ന് പോകേണ്ടിയൊക്കെ ഉള്ളത് കൊണ്ട് ആ സമയം നമ്മൾ വളരെ ചുരുക്കി പോകും. എങ്കിലും ഉള്ള സമയത്തിൽ കർത്താവ് നൽകിയ ആലോചന തുടരുവാൻ കർത്താവ് കൃപ നൽകട്ടെ. പ്രത്യേകിച്ച് ഈ ഹ്യൂസ്റ്റൺ എന്ന പുസ്തകത്തിൻ്റെ ഭാരവാഹികൾക്ക് ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ അധ്യക്ഷൻ വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം നൽകിയ കർത്താവിൻ്റെ ദാസൻ അവൻ സഹകരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരേ ഒരു ആഗ്രഹം, ഞാനിവിടെ വന്നപ്പോൾ രക്ഷിക്കപ്പെടാത്തവരോടല്ല ഞാൻ പ്രസംഗിച്ചത്. ഹലോ, ഞാനിവിടെ വന്നത് ഒരു കാര്യം മനസ്സിലായത് നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുവാനാണ്. രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ ദൗത്യം ഒന്ന് ഉണർത്തുവാനും ആ കൊച്ചു വാക്കുകളിൽ ഇന്ന് വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, അവിടെ തുടരാം. പക്ഷെ ഇപ്പോൾ ഞാനൊരു പ്രസംഗ സബ്ജക്റ്റ് ഒന്നും എടുക്കാൻ പോകുന്നില്ല. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു അതിനെ ഒന്ന് തുടരുവാനാണ് കർത്താവിനെ ആശ്രയിക്കുന്നത്. പുതിയ ഭാഗം എടുത്താൽ അത് ശരിയാകത്തില്ല, സമയമില്ല. ഈ നാളുകളിൽ കർത്താവ് നമ്മെ രക്ഷിച്ച് കൃപയിൽ നിർത്തിയിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി. നാം ഇവിടെ കേട്ടതുപോലെ സ്തോത്രം, ഇവരുടെ വിശ്വാസം വലിയ കർത്താവിൻ്റെ ദാസൻ അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് അവസാനം പറഞ്ഞത് അതിനു വേണ്ടി വില കൊടുക്കുന്നവരാണ്. ഹലോ, അല്പ ഡോളർ കൊടുത്താൽ മതിയെങ്കിൽ ഒരു മാസത്തെ ശമ്പളം നമുക്ക് കൊടുക്കാമായിരുന്നു. അതാണോ വില? ഹലോ, എന്താണ് വില? സ്തോത്രം. ഏത് പുസ്തകത്തിൽ? മർക്കോസ് സുവിശേഷം 6:6 അവിശ്വാസത്തെ കുറിച്ച് കാണാം. മത്തായി സുവിശേഷം 8:26-14:31 ഇതിലൊക്കെ അല്പവിശ്വാസത്തെ കുറിച്ച് കാണാം. മർക്കോസ് സുവിശേഷം 11:22 ഓർഡിനറി ഫെയ്ത്ത്, സാധാരണ വിശ്വാസത്തെ കുറിച്ച്. മത്തായി സുവിശേഷം 15:22 ഇപ്പോൾ വായിച്ചത് വലിയ വിശ്വാസം. ഇനി യൂദായുടെ ലേഖനം 20 വരുമ്പോൾ അതിവിശുദ്ധ വിശ്വാസം. ലൂക്കോസ് സുവിശേഷം 17:5 ശിഷ്യന്മാരുടെ ഒരു അഭ്യർത്ഥന, വിശ്വാസം ഞങ്ങൾക്ക് പറഞ്ഞട്ടില്ല. നിങ്ങളെല്ലാം നല്ല വരും, നിങ്ങളെല്ലാം പുസ്തകം എഴുതുന്നവരാണ്. അതുകൊണ്ട് ഞാനൊന്ന് തൊട്ടാൽ മതി. സ്തോത്രം. വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് സ്തോത്രം. അവിശ്വാസമുള്ളിടത്ത് അത്ഭുതങ്ങൾ നടന്നില്ല. അല്പവിശ്വാസമുള്ളിടത്ത് സ്തോത്രം മുങ്ങിത്തുടങ്ങിയാണ് അല്ലേ? മുങ്ങിത്തുടങ്ങി. അല്പവിശ്വാസം മുങ്ങിത്തുടങ്ങിയപ്പോൾ ഇതാ ഞാൻ മുങ്ങുന്നുണ്ട്. അല്പവിശ്വാസം മുങ്ങിത്തുടങ്ങി. സാധാരണ വിശ്വാസം ഉള്ളപ്പോൾ അത്തി ഉണങ്ങി അല്ലേ? ശരിയല്ലേ? ഞാൻ പറഞ്ഞ വചനത്തിൽ അതൊക്കെ ഉണ്ട്. അത്തി ഉണങ്ങി. ഇനിയും പറഞ്ഞാൽ കടുക് മണിയോടം വിശ്വാസമുണ്ടെങ്കിൽ മലയും കടലേറ്റാണ് പറഞ്ഞാൽ മതി. അടുത്ത് ഈ വലിയ വിശ്വാസമുള്ളപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അത്ഭുതം നടന്നു. പ്രശ്ന പരിഹാരം വന്നു. ശാപഗ്രസ്ത
അതിവിശുദ്ധ വിശ്വാസം വന്നാൽ ചില പ്രവർത്തികൾ അത് നിങ്ങൾ യൂദായുടെ പുസ്തകത്തിൽ ഒന്ന് വായിച്ച് മാത്രം കേൾപ്പിക്കാം, കാരണം അതിനെ പുറത്തുള്ള സമയമില്ലാത്തതുകൊണ്ട് വായിച്ച് കേൾപ്പിക്കാം. 20 വാക്യം, നിങ്ങളെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർദ്ധന വരുത്തി. അപ്പൊ അതിവിശുദ്ധ വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ ആത്മീക വർദ്ധന, മനസ്സിലായോ? ആത്മീക ഒന്ന് അളന്നു നോക്ക്, പണ്ടത്തെ ഉണ്ടോ? അന്നത്തെ ആത്മീക തീക്ഷ്ണത എന്നുണ്ടോ സഹോദരിമാരെ? ഉണ്ടോ? നല്ല വായിച്ച് പഠിച്ചോണം. വർദ്ധന അടുത്ത് പരിശുദ്ധാത്മാവിൽ, ഇപ്പോഴത്തെ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാത്മാവ് പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ഹലോ ഈ ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് കുറെ ദിവസമായില്ലേ? സ്തോത്രം. അടുത്ത് മൂന്നാമത് നിത്യജീവനായിട്ട് കർത്താവിനായി, കർത്താവ് യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്നുണ്ട്, കാത്തിരുന്നുമുണ്ട് ദൈവസ്നേഹത്തിൽ. കർത്താവിന്റെ സ്നേഹം പുത്രനെ നൽകിയ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം ജീവനെ നൽകിയ സ്നേഹം, നിങ്ങളുടെ സ്നേഹം സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതാണ് സ്നേഹം. അതാണ് ധ്യാനം. ദേവദാസൻ പറഞ്ഞത് എന്താണ്? ആ വലിയ വിശ്വാസം, അതിന് വില കൊടുക്കണം. ഇനി എല്ലാറ്റിനും ഉപരിയായി 22 വാക്യത്തിൽ ചിലരോട് കരുണ ചെയ്യും, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോ ഇവിടെ പറയുന്നത് സ്തോത്രം, ആത്മീക വർദ്ധന, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥന, ദൈവ സ്നേഹം, ചിലരെ തീയിൽ നിന്ന്. ഇതെല്ലാം വിശ്വാസത്തിന് വളരുമ്പോഴുള്ള ദൗത്യം. ഇതെല്ലാം നാം ചെയ്യണമെങ്കിൽ വില കൊടുത്ത് മതിയാ. എല്ലാവരും കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. താങ്ക് ജീസസ്, ഹല്ലേലൂയ. യേശു കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട രണ്ട് പേരുണ്ട്. മത്തായി സുവിശേഷം 5:14-15 എടുക്കണം, ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. ഒന്ന്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. രണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ വെളിച്ചത്തെ ഒന്ന് അങ്ങോട്ട് എടുക്കാം. ലോകത്തിന്റെ, ലോകത്തിന്റെ വെളിച്ചം. സ്തോത്രം. ഒന്ന് രണ്ട് ചോദ്യം മാത്രം ചോദിക്കുക, നിങ്ങൾ ആൻസർ പറയുക. ഒന്ന്, 1 Petrus 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതം പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങൾ. ഓക്കെ, അപ്പോൾ എന്റെ ചോദ്യം, നിങ്ങൾ എവിടെയായിരുന്നു? പെട്ടെന്ന് പറഞ്ഞാണ് ആൻസർ. എവിടെയൊക്കെ വിളിച്ചു? Ephesians 5:8, ഇരുട്ടിൽ ഇരുന്നു വെളിച്ചത്തിലേക്ക് വിളിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചോണേ, ഷോർട്ടായി പറയാം. അടുത്ത് Ephesians 5:8, നിങ്ങൾ ഇരുളായിരുന്നു അല്ലേ? അപ്പൊ എവിടെ ഇരുന്നു? ഇരുട്ട്. ആരായിരുന്നു? ഇരുളായിരുന്നു. എവിടേക്ക് വിളിച്ചു? ആമേൻ. അന്ധകാരത്തിന്റെ ലോകാധിപതിയാണ് പിശാ. യേശു ലോകത്തിന്റെ വിളിച്ചു. ഒന്ന് അന്ധകാരം, മറ്റൊന്ന് വെളിച്ചം. നാം ഇരുന്നത് അന്ധകാരത്തിന്റെ അധികാരത്തിന് കീഴിൽ, ഇരുന്നത് ഇരുളിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇരുന്നത് ഇരുളായി കാൽവരിയിലെ യാഗത്താൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യെശയ്യാപ്രവചനം 50 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ
സ്തോത്രം, എഴുന്നേറ്റ് പ്രകാശിക്കാൻ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാര ഭൂമിയെയും കോരിട്ട് പിശാചിന്റെ രാജ്യം, അത് ഇരുളടഞ്ഞ രാജ്യം, അതിനകത്താണ് ഞാനും നിങ്ങളും ഒരു കാലത്ത് കിടന്നത്. എന്നാൽ നീതി സൂര്യൻ ഉദിച്ചു. യെസ്, ആമേൻ. അന്ധകാര ഭൂമിയെയും കോരിട്ട് ജാതികളിൽ, എന്നാൽ നിന്റെ മേലോ യഹോവ ഉദിച്ചു. അങ്ങനെയാണ് നാം പ്രകാശത്തിനായത്. കൈകളെ ഉയർത്തി ഒന്ന് വീശി പറയാം, എന്റെ പ്രകാശത്തിൽ കൊണ്ടുവന്ന ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഞാൻ പെട്ടെന്ന് പറയാൻ ശ്രദ്ധിച്ചോ, നിങ്ങളെ ചോദ്യത്തിന് മാത്രം ആൻസർ കിട്ടാൻ മതി. അപ്പോ ഇരുട്ടിന്റെ അധിപതിയുടെ കീഴിലായിരുന്നു യേശു വിളിച്ചു. നാം ഇരുളിലായിരുന്നു, കർത്താവ് വെളിച്ചത്തിൽ കൊണ്ടുവന്നു. മൂന്ന്, നാം ഇരുളായിരുന്നു. ഇന്നും ലോകം എവിടെ കിടക്കുന്നു? അന്ധകാരത്തിൽ. ജനം എവിടെ കിടക്കുന്നു? ജാതികളെ കോരിട്ട് മൂടിയിരിക്കുന്നു അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ചെറിയ ദൗത്യം ഉണർത്താനാണ് ഞാൻ ഇത് പറയുന്നത്. കോരിട്ട് ജാതികളെ. അപ്പൊ നാം എന്ത് ചെയ്യുന്നു? എവിടെ വന്നു? വെളിച്ചത്തിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ വിശ്വാസി ആരാണ്? വെളിച്ചത്തിലേക്ക് വിളിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ഇരിക്കുന്നത് എവിടെയാണ്? വെളിച്ചത്തിൽ. ആമേൻ. ജാതികൾ എവിടെ കിടക്കുന്നു? ഇരുട്ടിൽ. ലോകത്തെ എന്തോ മൂടിയിരിക്കുന്നു. ആ ഞായറാഴ്ച നമ്മൾ എവിടെ വന്നു? പറഞ്ഞേ. ഇപ്പോൾ ഞായറാഴ്ച എവിടെ വന്നു? വെളിച്ചത്തിൽ. തിങ്കളാഴ്ച മുതൽ എവിടെയാണ് നമ്മുടെ ജോലി? എല്ലാരും പറഞ്ഞേ. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പറയുന്നത് മനസ്സിലാക്കിയാലേ ഒക്കൂ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥാനം, ഒന്ന് ഇരുളിന്റെ രാജ്യം, ഒന്ന് വെളിച്ചത്തിന്റെ രാജ്യം. ആമേൻ. നാം ഇരുളിന്റെ രാജാവിന്റെ കീഴിലായിരുന്നു. ആമേൻ. ദൈവ ശബ്ദം കേട്ടു, ആ വെളിച്ചം നമ്മുടെ മേൽ ഉദിച്ചു. വെളിച്ചത്തിലേക്ക് നാം വന്നു. നാം വെളിച്ചം കണ്ടവരാണ്. ആമേൻ. എന്നാൽ ലോകം ഇന്ന് എവിടെ ഇരിക്കുന്നു? ഇരുട്ടിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നാം ഞായറാഴ്ച എവിടെയിരുന്നു? ദൈവ മക്കളുടെ കൂട്ടത്തിൽ. തിങ്കളാഴ്ച എവിടേക്ക് പോകുന്നു? അപ്പോൾ നമ്മൾ എന്താകും? ഇതാണ് ഇന്നത്തെ വിശ്വാസികളുടെ നിലവാരം. മനസ്സിലാകണോ? ലോകത്തിലല്ലേ പാസ്റ്റർ ജീവിക്കുന്നത്? പക്ഷെ മറ്റൊരു സത്യം ഉണർത്താനാണ് ഞാനിത് പറഞ്ഞത്. നീ ഇരുളിന്റെ അധിപതിയായിരുന്നു, ഇരുട്ടിലായിരുന്നു. നീ വെളിച്ചത്തിലേക്ക് വന്നു, വെളിച്ചം കണ്ടു. മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. നിന്നെ കർത്താവ് വെളിച്ചത്തിൽ കൊണ്ടുവരിക മാത്രമല്ല, നിന്നെ വെളിച്ചമാക്കി. ഇന്ന് കർത്താവ് പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. കരം തട്ടി വന്ന ദൈവത്തെ സ്തുതിക്കാം. അപ്പോ വെളിച്ചത്തിൽ വന്നു. ഇപ്പോൾ നമ്മൾ ആരായി? പറഞ്ഞാട്ടെ, വെളിച്ചമാണ്. നാളെ എവിടേക്ക് പോകുന്നു? എവിടേക്ക് പോകുന്നു? ഇരുളിലേക്ക്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആരായി പോകുന്നു? വെളിച്ചമായി. ഇപ്പോൾ ഇവിടെ ഇട്ടുണ്ടോ? ഹലോ, മനസ്സിലായോ? ഇപ്പോ നമ്മൾ പോകുന്നിടത്ത് ഇട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഞാൻ വെളിച്ചമായി പോകുന്നു. എന്റെ ഓഫീസിൽ പോകുന്നു, ഞാൻ വെളിച്ചമായി പോകുന്നു. അവിടെ പ്രകാശിക്കുന്നു. ഞാൻ ജോലിക്ക് പോകുന്നു, വെളിച്ചമായി പോകുന്നു. അവിടെ പ്രകാശിക്കുന്നു. ഞാൻ കോളേജിലേക്ക് പോകുന്നു, വെളിച്ചമായി പോകുന്നു. തീപ്പന്തമായി പോകുന്നു, അവിടെ വെളിച്ചം. ഇന്ന് പലരുടെയും തെറ്റിദ്ധാരണ, വെളിച്ചത്തിൽ ദൈവം കൊണ്ടുവന്നു. എന്നാൽ ഞാൻ പോകുന്നത് നാളെ ഇരുളിലാണ്. വെളിച്ചത്തിൽ കൊണ്ടുവന്നത് മാത്രമല്ല, വെളിച്ചമാക്കി എന്നെ മാറ്റി എന്നത് പലരും. ഇന്ന് ഒറ്റ ഒരു കാര്യം ഉണർന്നുകൊള്ളുക, വെളിച്ചത്തിലേക്ക് എന്നെ വിളിക്കപ്പെട്ടവന് മാത്രമല്ല ഞാൻ എന്റെ ദൈവം വെളിച്ചമാക്കി. രണ്ട് കരങ്ങളും ഉയർത്തി പറയാൻ, നിന്നെ അങ്ങ് വെളിച്ചമാക്കി, എന്നെ തീപ്പന്തമാക്കി, എന്നെ തീജ്വാലയാക്കി, എന്നെ വെളിച്ചമാക്കി. ഇനി ഞാൻ എത്ര ഇരുളടഞ്ഞ സ്ഥലത്തേക്ക് പോയാലും ഞാൻ ഒരിക്കലും ഇരുട്ടിലല്ല. ഞാൻ പോകുന്നതല്ല. എല്ലാവരും ഉറക്കെ പറഞ്ഞു, ഞാൻ
കുളത്തിൽ പറയും കിഴിവയ്ക്കരുത്. ഉപദേശിമാരെയും മറ്റുള്ളവരെയും അളന്നളന്ന് നീ നശിക്കരുത്. ഈ വിളക്ക് കൊളുത്തിൽ കട്ടിലിൽ കിഴവയ്ക്കരുത്. സുഖകരമായ ജീവിതം അത് ആർക്കും കുറവില്ലാവൂ. ഈ വിളക്കെടുത്ത് ആ പാത്രം കൊണ്ട് ഡ്യൂട്ടി 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 മാത്രം പാത്രം ഉപജീവനം മൂടരുത്. ദേവദാസം പറഞ്ഞു വിശ്വാസത്തിന് എന്ത് കൊടുക്കണം? നില കൊടുക്കണം. അതാ ഞാൻ പറയാൻ വരുന്നത്, പാത്രം കൊണ്ട് മൂടൻ നില പറക്കകത്ത് നിന്റെ രഹസ്യ ജീവിതം വിളക്കിന് കെടുത്തരുത്. രാത്രിയിലും അവളുടെ വിളക്ക് അണഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞ വേദനകൾ കഷ്ടതകൾ രാത്രിയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നാലും അവൻ സദൃശവാക്യം 31:18 അവളുടെ വിളക്ക് അണഞ്ഞു പോകുന്നില്ല. സാഹചര്യം എന്തു വന്നാലും നിന്നിൽ വ്യാപരിക്കുന്ന ജ്വലിക്കുന്ന വിളക്ക് എല്ലാവരും വാ തുറന്ന് ശബ്ദം ഞാൻ പറയാം. ഞാൻ ഇന്ന് വെളിച്ചത്തിൽ വന്നവൻ മാത്രമല്ല, ഞാൻ ഇന്ന് വെളിച്ചമാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ആ കരം ഉയർത്തിക്കൊണ്ട് പറയാം, ഞാൻ വെളിച്ചമാണ്, ഞാൻ വെളിച്ചമാണ്. ഈ ദൗത്യം നിങ്ങൾ ഇന്ന് ഉണർന്നാൽ നിങ്ങൾ പോകുന്ന എല്ലാ ഇടങ്ങളിലും വെളിച്ചം പ്രകാശിക്കും. വെളിച്ചം പ്രകാശിച്ചാൽ എന്ത് ചെയ്യും? ആ ഒരു വാക്യവും മാത്രം വായിക്കാം. യെശയ്യാപ്രവചനം 60:3 ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും നടന്നത് അങ്ങനെയല്ലേ? ഹലോ ജാതികൾ. അപ്പൊ ഒരു വിശ്വാസിക്ക് ഒരു പ്രകാശമുണ്ട്. വിശ്വാസിക്ക് ഒരു വെളിച്ചമുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. അപ്പോൾ ഈ വെളിച്ചം എന്തിനാണ്? ജാതികൾ. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും നടന്നു പോയി. യെസ്, നമ്മുടെ ദേശത്തിലെ മന്ത്രിമാർ വരണം, ഭരണകർത്താക്കൾ വരണം, രാജാക്കൾ വരണം, സാധാരണക്കാർ വരണം. കാരണം നമ്മിൽ ഒരു വെളിച്ചമുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നീ ഓഫീസിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ നീ വെളിച്ചത്തിൽ നിന്ന് ഇരുളിലേക്കല്ല പോകുന്നത്, തീപ്പന്തമായി പോകാൻ. ആ ഓഫീസിലുള്ള ഇരുളിൽ ഇരിക്കുന്ന ജാതികൾ നിന്റെ വെളിച്ചത്തിലേക്ക് വരണം. എങ്കിൽ മാത്രമാണ് നീ ക്രിസ്ത്യാനി. ഹലോ പറഞ്ഞ് ഫലിപ്പിക്കാൻ നേരമില്ല. ഇനി രണ്ടാമത്, ഡ്യൂട്ടി ഡ്യൂട്ടി ജോലി 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 മാത്രമാണെങ്കിൽ പാത്രം കൊണ്ട് മൂടി 5 കാശിന് കൂടുതല്ല. നിന്റെ ആയുസ് അത്ര എരിഞ്ഞായി തീരും, പക്ഷെ വേറെ ആർക്കും പ്രയോജനം. വിളക്കെരിഞ്ഞു മാറും, ഒരു കൈത്തിരിയെങ്കിൽ എരിഞ്ഞ് തീരും, പക്ഷെ അടുത്തവർക്ക് പ്രയോജനമില്ല. നീ വിശ്വാസിയായിട്ട് വർഷം 25, 30, 40, 20 നിന്റെ നീള കുറഞ്ഞു പോയി. എരിഞ്ഞെരിഞ്ഞ് മെഴുകുതിരിയെത്തിയും കുറഞ്ഞു. ഇത്രയും കാലം വല്ലവർക്കും ഗുണപ്പെട്ടിട്ടുണ്ടോ? നിന്റെ പ്രകാശം അത് പ്രയോജനപ്പെട്ടോ? 4 പോകുന്തോറും നിന്റെ നീളം കുറയും, വലിപ്പം കുറയും, ആയുസ് കുറയും. പക്ഷെ ഇത്രയും കാലം നീ പ്രകാശിച്ചു, കാരണം നീ ഒരു ദീപം തന്നെ. പക്ഷെ ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുള്ളോ? ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു വ്യക്തിയെങ്കിലും ക്രിസ്തുവിന്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സാക്ഷിയെ കൈവച്ച് പറയാൻ എത്ര വിശ്വാസികൾക്ക് കഴിയും? അപ്പോസ്തലന്മാരുടെ കാലത്ത് പീഠങ്ങൾ വർദ്ധിച്ചു, മേശയിൽ ശുശ്രൂഷകരുടെ കയ്യാൽ പോലും അടയാളങ്ങളും അത്ഭുതങ്ങളും
ഒരു നൂറ്റാണ്ടിനകം എത്രയോ സഭകൾ സ്ഥാപിതമായി കാണണമെന്ന്. നമ്മൾ പറയുന്ന പ്രാർത്ഥന കെട്ടിവിടെ കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്തോത്രം, നല്ല ജോലി തന്ന ദൈവത്തിന്റെ സ്തോത്രം, ചാടാതെ സൂക്ഷിച്ച ദൈവത്തിന്റെ സ്തോത്രം, ആപത്ത് വരാതെ കാത്ത ദൈവത്തിന്റെ സ്തോത്രം, അവർക്ക് വന്ന രോഗം വരാത്തത് എനിക്ക് വരുത്താത്തതിന്റെ സ്തോത്രം. ഇത് മാത്രം മതിയോ? നീ കർത്താവിന് വേണ്ടി പ്രകാശിക്കേണ്ട ഒരു വ്യക്തി, നീ എവിടെ പോയാലും അവൻ നീ വെളിച്ചമായിരിക്കേണ്ട വ്യക്തി, അവൻ ജാതികൾ നിന്റെ വെളിച്ചത്തിലേക്ക് വരണം, രാജാക്കൾ നിന്റെ ഉദയസഭയിലേക്ക്. ഒരു മെഴുകു തിരിയാണ് നീ എങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കണമെന്ന് നീ അത് ചില വായ്പമാണ്. ഹലോ, വില കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? ചില വാഹനം. ഹലോ, ചില വാഹനം. ഈ പ്രകാശം തരുന്ന ഈ വിളക്കുകൾ അതിവിടെ പ്രകാശിക്കുമ്പോൾ വൈദ്യുതി ചിലവായി കൊണ്ടിരിക്കുകയാണ്. വെച്ച് തീ കത്തിച്ചാലും പ്രകാശം വരുമ്പോൾ വിറകുകൾ ചിലവായി പോകും. മനസ്സിലാവും, വിളക്ക് ജ്വലിക്കണമെങ്കിൽ അതിലും എണ്ണ ചിലവായി പോകും. ഇതാണ് ത്യാഗം. ഇതാണ് ചിലവ്, ഇതാണ് വില, ഇതാണ് ത്യാഗം. നിന്റെ വലിപ്പം കുറഞ്ഞില്ലെങ്കിൽ ക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെടുവാൻ കഴിയില്ല. നീ വില കൊടുത്തില്ലെങ്കിൽ യേശുവിന്റെ നാമം ഉയർത്തുവാൻ കഴിയില്ല. വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് നടക്കുന്നു, അതൊരു ത്യാഗം. ഹല്ലേലൂയ. വർഷത്തിക്കൊരിക്കൽ ഓടി വന്നിട്ട് കരം തട്ടി പാടി പ്രസംഗം കേട്ട് സ്തോത്രവും പറഞ്ഞിട്ട് പോയാൽ പോരാ. എത്രയോ പ്രസംഗത്തിൽ തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തില്ലേ? പക്ഷേ അത് പ്രയോജനപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? വില കൊടുത്തില്ലെങ്കിൽ ഒന്നും പ്രാപിപ്പാൻ കഴിയില്ല. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക് വരണം, രാജാക്കൾ നിന്റെ ഉദയശോഭയിലേക്ക് വരണം. അതിന് നീ വില കൊടുക്കുവാൻ തയ്യാറെങ്കിൽ നിശ്ചയമായി കർത്താവ് സഹായിക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ തീപ്പൊരിഞ്ഞിന്റെ അകത്ത് വീണിട്ടുണ്ട്. എത്ര പേർ പറയുന്നു വീണിട്ടുണ്ട്? വെളിച്ചത്തിനുള്ള തീപ്പൊരി അകത്ത് വീണിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവനെന്റെ കൈവെപ്പിനാൽ നീ പ്രാപിച്ച കൃപാവരം. അപ്പോ തീപ്പൊരി നിന്ന് പുകഞ്ഞ പോലെ ജ്വലിപ്പിക്കാം. അതിന് കുറെ ത്യാഗം വേണം. ഉപവാസം, പ്രാർത്ഥന, വിശുദ്ധ ജീവിതം, ആത്മീയ താല്പര്യം, അവൻ ഇടിവിൽ നിൽക്കുന്ന അവസ്ഥകൾ, ഓ സ്തോത്രം, കൃപാവരങ്ങൾ ജ്വലിക്കുവാൻ അടുപ്പിൽ തന്നെ ഇരുന്നാൽ ഇല്ല, പുറത്തെടുത്തിടാം. അടുപ്പിൽ ഇരുന്നാൽ അതെന്താണ്? അപ്പോൾ ജ്വലിക്കും. പുറത്തിട്ടാൽ അല്ലേ? പക്ഷെ ഒരു തീപ്പൊരി എടുത്ത് ഈ തേങ്ങാ പതിച്ചെടുക്കുന്ന തുണ്ടുണ്ടല്ലോ, അതിനകത്ത് തൊട്ടത് മനസ്സിലോ ഒന്ന് ഊതിയാൽ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കൊച്ചു പ്രായത്തിൽ ആ നാട്ടിൽ ഞങ്ങളുടെ വീട് കുറേ സാമ്പത്തികമായി ശേഷിയുള്ള വീടായത് കൊണ്ട് രാവിലെ തീ കത്തി. എന്നാൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അടുത്ത വീട്ടിലുള്ളവർ ഒരു തൊണ്ട് കൊണ്ടുവരാറുണ്ട്. എൻ്റെ കൊച്ചു പ്രായത്തിൽ അങ്ങനെ കണ്ടു. അപ്പോൾ എൻ്റെ മമ്മി എന്ത് ചെയ്യും? കുറേ തീ കഷണം എടുത്ത് അതിൽ വയ്ക്കും. അവർ പോകുന്ന വഴിയിൽ പുകഞ്ഞോണ്ട് നിൽക്കും. പക്ഷെ മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ വീട്ടിൽ തീ കത്തും. അവരുടെ അടുപ്പത്ത് തീ കത്തും. അല്പം കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത വീട്ടിൽ തീ കത്തും. വീട്ടിലല്ല, അടുപ്പത്ത് തീ കത്തും.
ആ ദേശത്തിലെ ജനങ്ങളുടെ എല്ലാ വീടുകളിലും ആഹാരം പാകം ചെയ്യുവാൻ തീ ചൊരിക്കുവാനിടയാണ്. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. നിന്റെ അകത്ത് ദൈവമിട്ട ഒരു തീ പൊരി നീ വന്ന് ജ്വലിപ്പിക്കുവാൻ തയ്യാറാക്കി. നീ മാത്രമല്ല, നിന്റെ വീട്ടിലെ പ്രശ്ന പരിഹാരം മാത്രമല്ല, നിന്റെ ഗ്രാമത്തിന്റെ മുഴുവൻ പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ നിന്നിൽ വ്യാപരിക്കുന്ന തീ ജ്വാല മതിയായതാണ്. ജീസസ് കർത്താവ് എന്നെ വന്ന് ജ്വലിപ്പിക്കണമേ. ഞാൻ വെളിച്ചത്തിൽ വന്നിട്ട് ഇരുളിയല്ല, വെളിച്ചമായി തീപ്പന്തമായി കുടമുടച്ച് പന്തം ഉയർത്തി കാഹളം ഊതിയാൽ ശത്രു പാളയം പായ്ച്ചൽ തുടങ്ങും. യെസ്, ദേശത്തെ പിടിച്ചെടുക്കാം, ദേശത്തെ പിടിച്ചെടുക്കാം. അപ്പോസ്തലന്മാർ മാത്രമല്ല അന്നത്തെ വിശ്വാസികൾ പോലും എല്ലാ ദിവസവും ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അവർ വീണെടുത്തു. ജീസസ് എന്താണ് സംഭവിച്ചത്? അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ നടന്നു. നിങ്ങളുടെ സഭ വളരുവാൻ, നിങ്ങളുടെ സഭയിൽ ആത്മാക്കൾ പെരുകുവാൻ പുതിയ തത്വങ്ങളൊന്നും വേണ്ട. അപ്പോസ്തല പ്രവൃത്തിയിൽ സഭ ചെയ്തത് മാത്രം ചെയ്യാൻ പറ്റുമോ? സമർത്ഥാനേ വളരും. യെസ്, ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അത് തന്നെയാണ് സാധിച്ചത്. ആമേൻ. അത് കണ്ട് പറയുന്നു, ദിനം പ്രതി പ്രാർത്ഥിക്കാൻ അവർ കൂടി വന്നു. അതാണ് ചിലർ ത്യാഗം, ത്യാഗം. ആമേൻ. ചിലർക്ക് രാത്രി 11 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 11 മുതൽ 12 വരെ വരാൻ നോക്കൂ. അവർ വരുന്നു, എനിക്കറിയാം. രാത്രി 11 മണിക്ക് ശേഷം വന്ന് മുട്ടുകൊത്തി 1 മണിക്കൂർ ആത്മാക്കൾക്കായി പ്രാർത്ഥിച്ചിട്ട് പോകുന്നവരുണ്ട്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥന തുടങ്ങി, ആരുമില്ലാത്ത സ്ഥലം. ആമേ. സ്തോത്രം. ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ തുള്ളി കണ്ണുനീർ ഒഴിച്ചു. ഇവിടെ ഇരിക്കാൻ ഒരു ആത്മാവിനെ തരണമേ. അടുത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് കണ്ണുനീർ ഒഴിച്ചു. ഒരാത്മാവിനെ ഇവിടെ ഇരിക്കാൻ തരണമേ. എന്റെ ആ ഷെഡ് മുഴുവനും വരി വരിയായി നടന്ന് ഇവിടെ ഇരിക്കാൻ ഒരു ആത്മാവിനെ തരണമേ. അതേ സഹോദരങ്ങളെ, ആത്മാക്കൾക്ക് വേണ്ടി കരയുക. നിന്റെ സമ്പത്തിന് വേണ്ടിയല്ല, വീടിന് വേണ്ടിയല്ല, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കരയുന്ന ഒരു ഹൃദയം. ഇവിടെ എല്ലാവർക്കും ആലയങ്ങളുണ്ടല്ലോ. ആമസ്തോത്ര. ഈ ആലയത്തിനകത്ത് രാത്രി അയാൾ ഡ്യൂട്ടി കഴിഞ്ഞയാൾ വന്ന് മുട്ടുകുത്തി കരയുവാൻ നീ വിരളെടുക്കുകയാണെങ്കിൽ നീ ജ്വലിക്കുന്ന വ്യക്തിയാകും. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് 365 ദിവസവും ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. ഓരോ ദിവസവും ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. ഓരോ ദിവസവും 24 മണിക്കൂറും ആമേൻ ചെയിൻ പ്രയർ ആരംഭിച്ചു. ഇന്നും അത് നടക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രവർത്തനം വർദ്ധിച്ചു. ജനങ്ങൾ ത്യാഗം ചെയ്യാൻ തയ്യാറായപ്പോൾ അന്ന് ഞാൻ ഒറ്റയ്ക്ക് എല്ലാ തിങ്കളാഴ്ചയും 100-ലധികം പേർ എന്റെ ശുശ്രൂഷയ്ക്കായി മാത്രം പ്രാർത്ഥിക്കാൻ പ്രയർ പാർട്ട്നേഴ്സ് ആയി ചർച്ചിൽ കൂടി വരും. ജീസസ്. അന്ന് ഞാൻ ഒറ്റയ്ക്ക്. ദൈവദാസന്മാരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്കെല്ലാം ദൈവം തന്നു സ്തോത്രം. പക്ഷെ നിങ്ങൾ കർത്താവിന് വേണ്ടി ജ്വലിക്കണം. നിങ്ങൾ പോകുന്ന ഇടങ്ങളിലൊക്കെ വിളിച്ച പ്രകാശിക്കട്ടെ. ഈ ലോകത്തിലുള്ളതെല്ലാം നീ വിട്ടേച്ചു പോകേണ്ടതാണ്. സ്തോത്രം. ഇത്രയും വർഷം വിശ്വാസിയായി പ്രകാശിച്ചു, നിന്റെ ആയുസിന്റെ നീളം കുറഞ്ഞു, പക്ഷെ പ്രകാശമെല്ലാം പാഴായി പോയില്ലേ? ചിലരെങ്കിലും വന്നോ? ജാതികൾ വന്നോ? എല്ലാവരെയും ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കാം. എല്ലാവരും എഴുന്നേൽക്കാം. സ്തോത്രം. ഒരു ചോദ്യം. ഹല്ലേലൂയ. കർത്താവ് നീ എന്നെ വെളിച്ചമാക്കി തീർത്തു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവ് എന്നെ വെളിച്ചമാക്കി. എന്റെ അകത്തൊരു തീപ്പൊരിവാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി. ആമേൻ. കരമുയർത്തി, നല്ല കരമുയർത്തി, കണ്ണുകൾ അടക്കുക, കരമുയർത്തി. ഞാനൊരു വിശ്വാസിയാണ്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിൽ വന്നു. എന്റെ അകത്തൊരു തീപ്പൊരി വീണിട്ടുണ്ട്. അത് ഞാൻ ഉണരുന്നു. എല്ലാവരും പറയും ഉണരുന്നു. ജീസസ്, ജീസസ്. ഞാൻ എവിടെ പോകുമ്പോഴും ഇരുളിലേക്കല്ല പോകുന്നത്, ഇരുളിലേക്ക് പോകും, പക്ഷേ ഞാൻ തീപ്പന്തമായി പോകും. ആ കണ്ണുകളെ അടച്ച ദൈവത്തോട് പറഞ്ഞാലേ, ഞാൻ ഇനി പോകുന്ന തീപ്പന്തമായി പോകും, തീപ്പന്തമായി പോകും.
ക്രിസ്തുവിന്റെ വെളിച്ചം വിശ്വസിക്കുന്നു. ഞാനൊരു ദീപന്തമായി പോകാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഇന്ന് മുതൽ ജാതികൾ ഈ പ്രകാശത്തിലേക്ക് വരണം. ഞാൻ അതിന് പ്രകാശം കാണിക്കുന്ന ഒരു ദീപന്തമായി അതിന് വില കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊരു തീരുമാനമുള്ളവരെല്ലാം ആ രണ്ട് കരം ഉയർത്തിയത് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് എനിക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടാണ്. അത് ഈ സമർപ്പണ മുഖാന്തരം ഈ വർഷത്തിൽ ഒരു വ്യക്തി ആ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ വാതോന്ന് പറഞ്ഞു യേശുവേ ഒരു തീപ്പന്തമായി ഞാൻ ചെല്ലുവാ പോകുന്ന ഇടങ്ങളിൽ ജാതികൾ ഈ പ്രകാശത്തിലേക്ക് വരുവാ സഹായിക്കണം. അകത്തിരിക്കുന്ന തീപ്പൊരി പന്തമായി ജ്വലിക്കട്ടെ. സ്വർഗത്തിലെ ദൈവമേ അതിനായി നിന്റെ ഭയങ്ങളെ പ്രാർത്ഥിച്ച് അഭിഷേകം നിറവോട് മുന്നേ യേശുവിന്റെ നാമത്തിൽ ഇന്ന് വൈകിട്ട് വന്നാൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു. ഹാലേലൂയ. വചനത്തിനായി എല്ലാവരും സ്വസ്ഥാനം വേദിക്കാം. Yeah.